ഡ്വൈറ്റ് ഐസൻഹവർ എന്ന് പറയുന്ന ഒരു പ്രസിഡൻ്റ് അമേരിക്കയിൽ ഒരിക്കലുണ്ടായിരുന്നു. ഇദ്ദേഹം യുദ്ധകാലത്ത് വളരെ പ്രയോജനം ചെയ്ത അല്ലെങ്കിൽ ആ രീതിയിൽ വളർന്നു വന്ന ഒരു പ്രസിഡൻ്റായിരുന്നു. പക്ഷേ ഒരു വാഗ്മിയല്ല, അധികം കാര്യങ്ങളൊന്നും പറഞ്ഞ് ഫലിപ്പിക്കുവാനോ ഏതാണ്ട് അങ്ങ് അതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ച്, അതായത് ഈ നമ്മുടെ പ്രിൻ്റ് മീഡിയ അല്ലെങ്കിൽ എഴുതുന്നവർ, ടി വി ന്യൂസ് ചാനൽ ഇങ്ങനെയുള്ളവരോടെ പത്രപ്രവർത്തകരെല്ലാവരും കൂടെ വന്ന് ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ഇവർ ഒരുപാട് ചോദ്യം ചോദിച്ചു. അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും, ഇതെന്താണ് നിങ്ങളുടെ പ്ലാൻ, അതാണ് ഇതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതെല്ലാം കൂടെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് പറ്റുന്നില്ല. അദ്ദേഹം എന്നിട്ട് ഒരു കഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ അപ്പൻ ഒരു പശുവിനെ വാങ്ങിക്കാനായി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിലെ വൃദ്ധനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഇനി ഈ പശുവിനെ നോക്കാൻ പറ്റത്തില്ല, കൊടുക്കണം, പക്ഷേ ഇത് ഒരുപാട് പാല് തരുന്നതാണെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ അത് ചെന്നിട്ട് പശുവിനെ ഒന്ന് നോക്കി, എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അപ്പൻ ഒരു ചോദ്യം ചോദിച്ചു ആ വൃദ്ധനായ മനുഷ്യനോട്, ഈ പശുവിൻ്റെ ഇനം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ആ അതെനിക്കറിയത്തില്ല. ഇനം അറിയത്തില്ലല്ലേ, ഓക്കെ. ഈ ഫാറ്റിൻ്റെ ഇത് ഇത് തരുന്ന പാലിൽ കൊഴുപ്പിൻ്റെ അംശം എത്ര ഉണ്ടായിരിക്കും അറിയാവോ? ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, കൊഴുപ്പുണ്ട്, ഇനി കൊഴുപ്പിൻ്റെ അംശമൊന്നും എനിക്കറിയത്തില്ല. കുറേ കൂടെ ഈ പശുവിനെ ഈ ഐസൻഹവറിൻ്റെ അപ്പൻ നോക്കിയിട്ട് പറഞ്ഞു, ആട്ടെ, എത്ര ലിറ്റർ പാലൊരു ദിവസം കിട്ടും? ആ വൃദ്ധനായ മനുഷ്യനും ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സാറേ, ഞാനതൊന്നും അളന്നു കുറിച്ച് വെച്ചിട്ടില്ല. ഒരു കാര്യം എനിക്കറിയാം, ഇവളെ ഉള്ളതെല്ലാം നിങ്ങൾക്ക് തരും കേട്ടോ, ഇവളുള്ളതെല്ലാം നിങ്ങൾക്ക് തരും. ഐസൻഹവർ പറഞ്ഞു, ഞാനന്ന് കുഞ്ഞായിരുന്നു, ചെറുപ്പമായിരുന്നു, പക്ഷെ ഞാനൊരു പാഠം പഠിച്ചു. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇത്രയും ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതിനെല്ലാത്തിനും ഉത്തരം കൃത്യമായിട്ട് പറയാൻ എനിക്ക് പറ്റത്തില്ലായിരിക്കാം, പക്ഷേ ഐ ടെൽ യു വൺ തിങ്, ഐ വിൽ ഗിവ് എവറിത്തിങ് ഫോർ മൈ കൺട്രി. ഞാൻ എൻ്റെ എല്ലാം എൻ്റെ രാജ്യത്തിനായി ഞാൻ കൊടുക്കും. ചരിത്രത്തിൽ അത് തെളിയിക്കുകയും അദ്ദേഹം ചെയ്തു. സത്യത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം ഇതുപോലെ തന്നെയാണ് നാം ചെയ്യേണ്ടത്. നീ അത് ചെയ്യുമോ, ഇത് ചെയ്യുമോ, അതത്ര ചെയ്യും, ഇതത്ര ചെയ്യും, ഇതൊക്കെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം കറങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് യേശു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, കുഞ്ഞേ, നീ അത് ചെയ്യുമോ, ഇത് ചെയ്യുമോ, അക്കാര്യം എനിക്ക് വേണ്ടി, ഇതല്ല ചോദിക്കുന്നത്, നീ നിൻ്റെ ജീവിതം എനിക്കായി സമർപ്പിക്കുമോ, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് കൊടുക്കുമോ. മൊത്തമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സ് ഇൻക്ലൂഡഡ് ആണ്, നമ്മുടെ ബലം, ശക്തി, ശരീരം ഇൻക്ലൂഡഡ് ആണ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന വികാരങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന താലന്റുകൾ, ടാലൻസ്, ഗിഫ്റ്റ്സ് അതും ഇൻക്ലൂഡഡ് ആണ്, എല്ലാം. പഴയൊരു പാട്ടുണ്ട്, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്യുന്നു സ്നേഹമോടെ ഞാൻ. പിന്നെ പറയുന്നു, എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എനിക്കുള്ളതെല്ലാം. പിന്നെയും പറയുന്നു, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാം, എനിക്ക് തന്നിരിക്കുന്ന ജീവിതവും സർവവും യേശുനാഥനായി ഞാൻ സമർപ്പിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കല്ലേ യേശു ഇത് ചെയ്യുമോ, അത് ചെയ്യുമോ, അത് ചെയ്യുമോ, ഒന്നും ചോദിക്കത്തില്ലായിരിക്കാം. ഓൺലി വൺ ക്വസ്റ്റ്യൻ, എല്ലാം സമർപ്പിക്കുമോ? വിദ്യാഭ്യാസം, കുടുംബം, ബുദ്ധി, ശക്തി, ജ്ഞാനം, ഇതെല്ലാം തന്നവന് തിരിച്ചു കൊടുക്കുവാൻ നമുക്ക് തയ്യാറാകാം. കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവേ, ഞങ്ങൾ എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതല്ല, എല്ലാം ദൈവത്തിന് വേണ്ടിയാണ്, എല്ലാം കൊടുത്തിരിക്കുന്ന ദൈവത്തിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്യുന്നു സ്നേഹമോടെ ഞാൻ എന്ന് പാടുവാൻ ഞങ്ങളെയും ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.